മിസ്റ്റേട്ടാ, ഇന്ന് ഓവർ ടൈം ചെയ്യുന്നുണ്ടെങ്കിൽ വിളിച്ചു പറയണേ, ഞാൻ നാണപ്പേട്ടൻ്റെ ചോറ് കൊടുത്തുവിടാം. ആ, ഓവർ ടൈം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. ശരി മക്കളെ. പിന്നെ വാസുദേവിയുടെ കടയിൽ നിന്ന് വരുമ്പോൾ കുഴമ്പ് മേടിച്ചോണ്ട് വരണം, അച്ഛൻ്റെ കുഴമ്പ് തീരാറായി. അയ്യോ, അത് ഞാൻ ഓർത്തില്ല. നേരത്തെയാണല്ലോ. എന്താ വിഷയം? ഓണമൊക്കെ കേമമായിരുന്നോ? ആ, ഈ ഓണം ഞങ്ങൾക്ക് ഗംഭീരമായിരുന്നു. വേലപ്പേട്ടന് ഓണം കേമമായിരുന്നല്ലോ അല്ലേ? ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരനും കുമ്പിളിൽ കഞ്ഞി എന്ന് പറഞ്ഞ സ്ഥിതിയല്ലേ വിശ്വാ എൻ്റേത്? ആ, വേലപ്പാടൻ രണ്ട് ചായ ഇങ്ങോട്ട്. എനിക്കിപ്പോ ചായ വേണ്ട വിശ്വാ, ഞാനിപ്പോ കുടിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ആ, അത് സാരമില്ല, ഒരു ചായ കൂടെ കുടിക്കാം. വേലപ്പേട്ടൻ നമ്മുടെ സ്വന്തം ആളല്ലേ. വിഷുനെ എന്നോടിപ്പം ചായ മേടിച്ചതേ, അവന് ചായ വേണ്ടിട്ടൊന്നും അല്ലെന്ന് എനിക്കറിയാം. വിഷുനെനിക്ക് മോനായി പിറന്നില്ല എന്നേ ഉള്ളൂ, അവൻ എൻ്റെ സ്വന്തം മോൻ തന്നെയാണ്. വിഷുനെ പോലെ പുത്രനെ കിട്ടാനേ പുണ്യം ചെയ്യണം, പുണ്യം. വെറുതെ ഇങ്ങനെ സംസാരിച്ചോണ്ട് വേലപ്പെടേണ്ട സമയം പോകും. ചെല്ല് ചെല്ല്, നമുക്ക് നാളെ കാണാം. എന്നാ ശരി, വെയിലുറയ്ക്കുന്നതിന് മുൻപ് ഞാനൊന്ന് കൊടുത്തു തീർക്കട്ടെ. ആ, വാ മധുവേട്ടാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. പാവം വേലപ്പേട്ടൻ, മക്കൾ ഏഴുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഈ 70-ാം വയസ്സിലും കുടുംബം പോറ്റാൻ സൈക്കിൾ ചവിട്ടുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ വിഷമം ഒന്നുമല്ലെന്ന് തോന്നും. എടാ, നിന്റെ ഈ മാസം ലോൺ അടയ്ക്കേണ്ട ഡേറ്റ് കഴിഞ്ഞില്ലേ, അതടച്ചോ? ആ, അത് പിന്നെ അടച്ചില്ല ഇല്ലേ. ആ, എത്ര കൂടി വേണ്ടി വരും? ഇനി ക്യാഷ് ഒന്നും തരേണ്ട പതിവേട്ടാ, ഇപ്പോൾ തന്നെ ഞാൻ എത്ര രൂപ അങ്ങോട്ട് തരാനുണ്ട്. ഓ, അതൊന്നും സാരമില്ലടാ, ഞാൻ ഒറ്റത്തടിയല്ലേ. ഇപ്പം നിനക്ക് ബാങ്കിൽ അടയ്ക്കാൻ എത്ര കോടി വേണ്ടി വരും അത് പറ. വേണ്ട പൊതുവേട്ടാ, ഞാനിങ്ങനെ ഏട്ടനോട് പണം വാങ്ങി ബാങ്കിൽ അടയ്ക്കാൻ തുടങ്ങിയ പിന്നെ മാസം തോറും ഞാൻ ഏട്ടൻ്റെ അക്കൗണ്ടിലേക്കും കൂടെ പണം അടയ്ക്കേണ്ടി വരില്ലേ? ഒന്ന് പോടാ, നീ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അതൊക്കെ നിൻ്റെ കടങ്ങളൊക്കെ വീട്ടിയിട്ട് സൗകര്യമുള്ളപ്പോൾ തന്നാൽ മതി. എത്ര രൂപ കിട്ടിയാലും എനിക്കിപ്പോൾ തികയുന്നില്ല മധുവേട്ട. ഒന്ന് ചവിട്ടിന് വരുമ്പോൾ അടുത്ത ശങ്കന് നേരിയ, എനിക്കിപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എടാ, നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ വീടങ്ങ് വിറ്റൂടെ. അതും ഞാൻ ആലോചിക്കാതിരുന്നതല്ലേ ചേട്ടാ, ആ വീടിപ്പോൾ വിൽക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. അതെന്താടാ, ഇപ്പോൾ വസ്തുവിനൊക്കെ നല്ല ഡിമാൻഡുള്ള സമയമല്ലേ? അതൊക്കെ ശരിയാ, പക്ഷേ എന്താ ഒരു പക്ഷേ? അതൊന്നും ഞാൻ ആരോടും പറയാൻ ആഗ്രഹിക്കുന്നില്ല മധുവേട്ട. എന്താടാ എന്നോട് പറയാൻ പറ്റാത്ത ഒരു രഹസ്യം? എനിക്ക് അച്ഛൻ്റെ ഒരു ആഗ്രഹം കൂടി സാധിച്ചു കൊടുക്കാനുണ്ട്, അതുകൂടി കഴിഞ്ഞാലേ ആ വീട് വയ്ക്കാൻ പറ്റൂ. അച്ഛൻ്റെ അമ്മയുടെയും ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയല്ലേ നീ ആ വീട് വെച്ചത്? അത് നീ ചെയ്തു കൊടുത്തല്ലോ, പിന്നെന്താ? എടാ, ആ വീടും പുരയിടവും വിറ്റിട്ട് കുറച്ചുകൂടെ ദൂരെ മാറി വേറൊരു വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനത്രയൊന്നും പണം വേണ്ടി വരില്ല, ബാക്കി തുക ബാങ്കിൽ അടയ്ക്കാമല്ലോ. ഏട്ടൻ എൻ്റെ നന്മയ്ക്കാണ് ഇതൊക്കെ പറയുന്നത് എനിക്കറിയാം, പക്ഷേ എനിക്കിപ്പോൾ ആ വീട് വയ്ക്കാൻ പറ്റില്ല. അതെന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്ത കാര്യം. ഏട്ടാ, അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, അച്ഛൻ മരിക്കുമ്പോൾ അമ്മയുടെ ചിത ഒരുക്കിയെടുത്ത് തന്നെ അച്ഛൻ്റെയും ചിത ഒരുക്കണമെന്നുള്ളത്. അച്ഛൻ്റെ ആ ഒരാഗ്രഹം കൂടി എനിക്കും സാധിച്ചു കൊടുക്കണം. ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയാ ഞാനിപ്പോൾ ആ വീട് വയ്ക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. നിന്റെ ആ ആഗ്രഹം സാധിക്കൂട, നീ വിഷമിക്കണ്ട, അതിന് നിന്നോടൊപ്പം ഈ മധുവേട്ടൻ എപ്പോഴും ഉണ്ടാവും. നീ ആ ചായ കുടിക്ക്, അത് തണുത്തു പോവും. എന്നാ വാ, ഒരു മിനിറ്റ് വൈകിയ ശേഖര മുതലാളിയുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും. ആ, ശേഖര മുതലാളി പിന്നെ സഹിക്കാം, ആ സുഭാഷിനെ ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. അതെ അതെ, അവനൊരു ചികിടനാ, നായിൻ്റെ മോൻ.
ചേട്ടാ ഗുഡ് മോർണിംഗ്. ആ താണ്ട ലോഡ് വന്നല്ലോ, എല്ലാവരും ഇങ്ങനെ വന്നേ, വാ വാ ഒന്ന് ഉത്സാഹിച്ചേ. വിടിമത് കേട്ടാ. ആ ആ കരയിക്കര നിന്നാൽ എങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും. ഒന്നും വിശേഷത്തിനെ ഞാൻ ചോറ് കൊടുക്കാൻ പോവുകയാണല്ലോ. അക്കരയിക്കര നിന്നാൽ എങ്ങനെ ആശ തീരും. നമസ്കാരം നമസ്കാരം. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, നമ്മുടെ ആശ ചേരും. നീ ഇത്ര പതുക്കെ നടന്നാൽ മതി, നിനക്ക് ഇനി ഓവർ ടൈം കൊടുക്കേണ്ടതല്ലോ. അതിനെ മനസാക്ഷി അനുവദിക്കുന്നില്ല. എടാ അർത്ഥ കഴിക്ക് ഉപ്പ് തേക്കാത്ത ശേഖരൻ മലയാളി, അയാളൊന്നും മനസാക്ഷി കാണിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഒരു രണ്ട് ലോഡ് കൂടെ കയറ്റി വിട്ടേര്, മൂന്നാമത്തേത് അത് കിടക്കുന്നോട്ടെ, ഞാൻ പറഞ്ഞിട്ട് കയറ്റി വിട്ടാ മതി. എന്താ ഇത്, കൊണ്ടുപോ. അയ്യോ അമ്മ, അയ്യോ ഓടി വാടാ, പിടിച്ച് എടുത്ത് 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 എടാ എടുക്കടാ പിടിക്ക്. ആ എടാ ഒരാൾ പോയി വണ്ടി പിടിച്ച്, വണ്ടി പിടിച്ചോടാ. അയ്യോ ഇത് നമ്മൾ വിശേഷമാണോ? അയ്യോ എന്റെ വിശേഷം, അയ്യോ എന്റെ വിശേഷം, മൊലാളി മൊലാളി, അയ്യോ മൊലാളിയേ മൊലാളിയേ, വിശേഷം അവിടെ പറ്റി, വിശേഷം അവിടെ പറ്റി. എന്തിയാ മൊലാളി ഉണ്ടോ അവിടെ? അയ്യോ മൊലാളി മൊലാളി, നമ്മുടെ വിശ്വേട്ടനും മധുവേട്ടനും നമ്മുടെ കമ്പനി വെച്ച് അപകടമുണ്ടായി. വിശ്വേട്ടനും മധുവേട്ടനും ആശുപത്രി അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുപോയിക്കുന്നതാണ്. നമസ്കാരം 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 നമസ്കാരം. അമ്മേ ദേവി, വിശ്വരനെ കാത്തിരിക്ഷിക്കണേ അമ്മേ. നാണപ്പാ നമസ്കാരം.
ആരെ കണ്ടാലും നമസ്കാരം പറയുന്ന നാണപ്പൻ ഇന്ന് എന്താണ് നമസ്കാരം പറയാത്തത്? ഉണ്ണിയേട്ടാ, നമ്മുടെ വിശ്വേട്ടന് കമ്പനി വെച്ചൊരു അപകടം ഉണ്ടായി. അയ്യോ, ഞാനതറിഞ്ഞില്ല. ഞാൻ കമ്പനിയിൽ നിന്ന് റിട്ടയർ ആയതിന് ശേഷം തിരുവനന്തപുരത്താണ് താമസം. ഒരു വിവരം അറിയില്ല. എന്നായിരുന്നു അപകടം സംഭവിച്ചത്? ഒരാഴ്ചയായി, ഇതുവരെ ബോധം വീണിട്ടില്ല. എന്റെ ഏറ്റുമാനൂരപ്പ, ഞാൻ ഇതെന്താണ് കേൾക്കുന്നത്? വിശ്വൻ കമ്പനിയിലെ ഏറ്റവും നല്ല തൊഴിലാളിയായിരുന്നു. ആ സുഭാഷ് വിശ്വനെ ഒരുപാട് കഷ്ടപ്പെടുത്തുമായിരുന്നു. ഞാൻ അമ്പലത്തിൽ പോട്ടെ, വിശ്വേട്ടന്റെ പേരിൽ മൃത്യുഞ്ജയവും. ആ ഓ ആവട്ടെ, വിശ്വൻ മെഡിക്കൽ കോളേജിലല്ലേ? ആ ഞാൻ അവിടെ പോയി കണ്ടോളാം. ആശുപത്രി ചെന്നാലും കാണാൻ പറ്റിയില്ല, ഐസിയുലാന്നേ. എന്റെ ഏറ്റുമാനൂരപ്പ, ഭഗവാനെ എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ്, കാത്തോളണേ. അയ്യോ പതുക്കെ പതുക്കെ, അയ്യോ വിശ്വേട്ടനെ പയ്യെ പിടിച്ച്, അയ്യോ പതുക്കെ, അയ്യോ വിശ്വേട്ടനത്തെ ഇങ്ങോട്ട് കിടത്തിക്കോ. രാധമ്മേ ഒരു ഷീറ്റിംഗ് എടുത്തേ. ചേച്ചി, ഹോസ്പിറ്റലിലെ ബില്ല്. എന്റെ കൈ പൈസയായിട്ടൊന്നും ഇരിപ്പില്ല, ഞാനീ സ്വർണം ഊരി തരാം. അയ്യോ ചേച്ചി, അതൊന്നും ഇപ്പൊ വേണ്ട. അത് സാരയില്ല, ഇപ്പൊ വേണ്ട, അത് പിന്നെയാണേലും മതി. അത് സാരയില്ല, എപ്പോഴായാലും തരേണ്ടതല്ലേ. ഇത് വിറ്റിട്ട് ഹോസ്പിറ്റലിലെ ക്യാഷ് അടച്ചോളു. എന്നാ ഞാനിത് വിറ്റിട്ട് ബാക്കി ക്യാഷ് നാണപ്പെട്ടെ കൊടുത്തു വിട്ടേക്കാം. എന്നാ ശരി നാണപ്പെട്ട. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ലേ ചേച്ചിയമ്മേ, എന്റെ വിഷയം. സാരമില്ല, മോള് കരയാതെ. ഞാൻ ഡോക്ടറെ കണ്ടിട്ടില്ല. രണ്ടു ദിവസത്തിനകം വിഷയൻ എഴുന്നേക്കുമെന്നാ അദ്ദേഹം എന്നോട് പറഞ്ഞത്. സാരമില്ല മോള്, എന്റെ മോള് കരയണ്ട. ഇനി കരഞ്ഞിട്ട് എന്ത് കാര്യം? സംഭവിക്കാനുള്ളത് സംഭവിച്ചില്ലേ. ഞാൻ കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ മോള് കരയാതെ. സലോബി, നീ ആ കഞ്ഞി ഇത്തിരി രാത്രിക്കൊണ്ട്, പാവം അതൊന്നും കഴിച്ചു കാണില്ല. എനിക്കൊന്നും വേണ്ട അപ്പച്ച. വാ മോളെ, ഞാൻ കുറച്ച് ചൂട് കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട്, വാ.
രാധിക എവിടെ പോയി? അച്ഛന് സുഖമല്ല, അച്ഛനെ കൊണ്ട് ആശുപത്രിയിൽ പോയിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു, പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. എനിക്ക് പോകാൻ അല്പം തിരക്കുണ്ട്, രാധിക വരുമ്പോ പറഞ്ഞാ മതി. ശരി, പറഞ്ഞേക്കാം.